ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കുഞ്ഞിക്കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ഹെയർ ബാൻഡാണ് ചെയ്യുന്നത്. ക്ലോത്ത് വെച്ചിട്ടുള്ളൊരു ഹെയർ ബാൻഡാണ്. ഈ ഒരു ഭാഗത്ത് നമ്മൾ ഇലാസ്റ്റിക് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈസിയായിട്ട് ഊരാനും ഇടാനും ഒക്കെ പറ്റുന്ന രീതിയിലാണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. തയ്യൽ പഠിച്ച് വരുന്നവർക്ക് പോലും ഇത് ഈസിയായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം കേട്ടോ. അതിന് എന്തൊക്കെ അളവിലുള്ള തുണികളാണ് വേണ്ടിയതെന്ന് നമ്മുടെ കയ്യിലുള്ള തുണി വെച്ച് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റുമേ. അപ്പോൾ നോക്കാം എന്തൊക്കെ തുണിയാണ് നമുക്കിതിൻ്റെ ആവശ്യമുള്ളതെന്ന്. ഉണ്ട്, ഇതേപോലെ ഇത്രയും വീതി ഉള്ളൊരു തുണി ഞാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ അളവൊന്നും ഞാൻ ഇപ്പോൾ കാണിച്ചു തരാവേ. അപ്പോൾ ഇതുണ്ടോ, നമ്മളൊരു 17 ഇഞ്ച് നീളത്തിലും അതേപോലെ തന്നെ ഒരു 7 ഇഞ്ച് വീതിയിലുള്ളൊരു തുണിയാണിത്. കണ്ടില്ലേ. ഇനി നമ്മൾ ഇതിൻ്റെ ചെറിയൊരു പീസും കൂടെ വേണം. അപ്പോൾ അതിൻ്റെ അളവ് ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടോ, നമ്മളൊരു 9 ഇഞ്ച് നീളത്തിലും അതേപോലെ 3 ഇഞ്ച് വീതി കേട്ടോ. അടുത്ത പീസ് നമ്മൾ ഒരു 5.5 ഇഞ്ച് നീളവും 2.5 ഇഞ്ച് വീതിയുള്ളതും ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട ഇലാസ്റ്റിക് കേട്ടോ. അതിൻ്റെ നീള 5.5 ഇഞ്ചും വീതി 1 ഇഞ്ചും ഇത്ര തുണികളാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇനി നമുക്കിത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് നോക്കാം. ഇതുകൊണ്ടത് നമ്മളൊന്ന് മടക്കിയിട്ട് 1.5 ഇഞ്ച് വീതിയിൽ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുവാണ്. 1.5 ഇഞ്ചും മതി കേട്ടോ തയ്യലിക്കുമ്പോൾ. അതേപോലെ നമുക്ക് താഴെ വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാതെ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ട്, നിങ്ങൾക്ക് മാർക്ക് ചെയ്യാതെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ അതേപോലെ ചെയ്തോളൂ. ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതേപോലെ നമ്മൾ 1.5 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ടില്ലേ, ഇതേപോലെ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാവേ. അതിൻ്റെ സൈഡൊക്കെ നമുക്കൊന്ന് കറക്റ്റ് ആക്കിയിട്ട് നമുക്കിനി ഇതൊന്ന് മറിച്ചെടുക്കണേ. കണ്ടില്ലേ, നമ്മളിനി അതൊന്ന് മറിച്ചെടുക്കാം. സൈഡൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കാവേ. മൂലയ്ക്ക് ഉണ്ടതൊക്കെ കട്ട് ചെയ്ത് വെച്ചാൽ നമുക്കിതൊന്ന് തിരിച്ചിട്ടെടുക്കാം. വളരെ എളുപ്പത്തിൽ നമുക്ക് തിരിച്ചിടാനൊക്കെ പറ്റും. കണ്ടില്ലേ, ഇതേപോലെ നമ്മളൊന്ന് തിരിച്ചിട്ടെടുക്കാവേ. കണ്ടോ, വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കൂ കേട്ടോ, മറക്കരുത്. അതേപോലെ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. കമൻറ്റ് ചെയ്യാനും കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുത്. ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാൻ വേണം. അപ്പോൾ ഞാൻ എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ, നോട്ടിഫിക്കേഷൻ വന്ന് നടക്കുമ്പോൾ അതിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. മറക്കാതെ തന്നെ എല്ലാവരും ചെയ്യണേ. നമ്മൾ ചെറിയൊരു പീസ്, ഏറ്റവും ചെറിയൊരു പീസിലേതാണിത്, അത് നമ്മൾ ഇതേപോലെ സൈഡ് 1.5 ഇഞ്ചിൽ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്ത് കണ്ടോ. ഇതേപോലെ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തു. കണ്ടില്ലേ, ഇനി നമുക്കതൊന്ന് മറിച്ചിടാം. നമുക്ക് കൈ കൊണ്ട് മറിക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ഇതേപോലെ സ്ക്രൂ ഡ്രൈവർ നമ്മൾ എല്ലാവരുടെയും വീടുകളിൽ കാണും. അത് വെച്ചിട്ട് നമുക്ക് ഇതേപോലെ തിരിച്ചെടുക്കാൻ പറ്റും കേട്ടോ. ഇത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുമേ. കണ്ടില്ലേ, ഇതേപോലെ നമ്മളത് ചെയ്തെടുക്കണേ. ഇന്ന് 3 മണിക്ക് ഞാൻ തയ്യലിൻ്റെ ക്ലാസ് ഇടുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ മറക്കാതെ തന്നെ ലൈവ് ക്ലാസ്സാണ്, ആർക്ക് വേണമെങ്കിലും വന്ന് പഠിച്ചാൽ. അപ്പോൾ തയ്യൽ ഇഷ്ടപ്പെടുന്ന എല്ലാ കൂട്ടുകാരും വന്ന് 3 മണിക്കുള്ള ലൈവ് ക്ലാസ്സിൽ കൂടാനായിട്ട് നോക്കിയോളൂ കേട്ടോ. ഞാൻ എല്ലാ തയ്യലും പഠിപ്പിക്കുന്നുണ്ട്. സാരി ബ്ലൗസും ചുരിദാറും എല്ലാം പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഇതുകൊണ്ടോ, നമുക്കിതേപോലെ ഒന്ന് മടക്കിയെടുക്കാവേ. എന്നിട്ട് നമ്മളിപ്പോൾ തയ്ച്ച് വെച്ചൊരു ചെറിയ ക്ലോത്തിൽ അത് ഇതേപോലെ ഒന്ന് വെച്ചിട്ട്, കണ്ടില്ലേ, ഇതേപോലെ ഒന്ന് വയ്ക്കുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഉണ്ട്, ഇതേപോലെ തിരിച്ചിട്ടിട്ട് നമ്മൾ ഈ സൈഡ് കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഉരി പോവാണ്ടിരിക്കാനായിട്ട് നമ്മൾ മെയിൻ ക്ലോത്തിൽ കയറി കൊള്ളരുത് കേട്ടോ. അല്ലാതെ അതിൻ്റെ സൈഡ് വഴി നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണേ. കണ്ടില്ലേ, ഇതേപോലെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. കണ്ടില്ലേ, ഇങ്ങനെ നമുക്ക് കിട്ടിയപ്പോൾ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഇലാസ്റ്റിക് വെക്കേണ്ട ആ ഒരു പീസാണ്. ഇത് കണ്ടില്ലേ, ഈ ഒരു പീസ് നമ്മൾ സെൻറ്ററിൽ നിന്ന് മടക്കുക. എനിക്കിത് 1.5 ഇഞ്ച് വെച്ചിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാവേ. കണ്ടില്ലേ, ഇതേപോലെ വെച്ചിട്ട് നമ്മൾ ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ടില്ലേ, ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ടിട്ട് നമുക്കിതിൻ്റെ ഉള്ളിലൂടെ ഇലാസ്റ്റിക് എനിക്ക് രണ്ട് സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക ചെയ്യുന്ന കേട്ടോ.
ലൈക്ക് ചെയ്യാൻ മറന്ന കൂട്ടുകാരുണ്ട്, ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തോളൂ കേട്ടോ. അതേപോലെ 3 മണിക്ക് നിങ്ങൾ മറക്കാതെ തന്നെ വന്നോളൂ എൻ്റെ ലൈവിൽ. നിങ്ങൾക്ക് നിങ്ങൾ ആവശ്യപ്പെടുന്നതെല്ലാം ഞാൻ ലൈവായിട്ട് നിങ്ങളെ പഠിപ്പിച്ചു തരാം. കുറച്ച് കൂട്ടുകാരൊക്കെ വന്ന് കൂട്ടുകാർക്കൊക്കെ പഠിക്കാൻ പറ്റിയെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളും അതേപോലെ 3 മണി കറക്റ്റ് 3 മണിക്ക് തുടങ്ങി 1 മണിക്കൂറുള്ളൂ കേട്ടോ. 4 മണി വരെ എല്ലാ ദിവസവും ഉണ്ട്. ഇല്ലാത്ത ചില ദിവസങ്ങളിൽ ഇല്ലാതിരിക്കുക, എനിക്ക് എന്തെങ്കിലും തിരക്കുണ്ടെങ്കിൽ ഇല്ലാണ്ടിരിക്കും. അല്ലാതെ എല്ലാ ദിവസവും നിങ്ങൾക്ക് ക്ലാസ്സിൽ കൂടാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് സാരി ബ്ലൗസും ചുരിദാറും എല്ലാം നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാം. പിറ്റേ ദിവസം നിങ്ങൾക്ക് അതിനോട് പറയുകയും ചെയ്യാം നിങ്ങൾക്ക് ശരിയാകാത്ത ഏത് ഭാഗമാണെന്ന് വെച്ചാൽ. അപ്പോൾ അത് ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ മറക്കാതെ തന്നെ വരുവാണ്. എല്ലാ കൂട്ടുകാരും വന്നുള്ളൂ കേട്ടോ. ഫീസ് ഒന്നുമില്ല, ഫ്രീ ആയിട്ടാണ് പഠിപ്പിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് അതേപോലെ നമ്മൾ 2 സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്ത് നല്ല വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇലാസ്റ്റിക് ഒന്ന് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. മനസ്സിലാകാത്ത കൂട്ടുകാരാണ് ഒന്നുകൂടെ ഒന്ന് വീഡിയോ കണ്ടാൽ കേട്ടോ. അത് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും, ഒറ്റ പ്രാവശ്യം തന്നെ ചെയ്ത് എടുക്കാൻ പറ്റും. പറ്റിയില്ല എന്നോട് കണ്ടോളൂ. ഇതുണ്ട് നമുക്ക് ഇതിൻ്റെ സൈഡ് ഒന്നുകൂടെ മടക്കി ഉണ്ടോ. അതേപോലെ കറക്റ്റായിട്ട് അകത്തേക്ക് മടക്കി വെച്ചണം കേട്ടോ. പുറത്തേക്കല്ല, അകത്തുള്ളിലേക്ക് ആക്കിയിട്ട് മടക്കുക. നമ്മുടെ ഇലാസ്റ്റിക്കിൻ്റെ ഉള്ളിലോട്ട് വെച്ചുക. എന്നിട്ട് ചീത്ത വശത്തോട്ട് കേട്ടോ, നല്ല വശത്തോട്ടല്ല ചീത്ത വശത്തേക്ക്, നമ്മൾ അടുപ്പ് വരുന്ന ഭാഗത്തിൽ ആ ഭാഗത്തേക്ക് ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതേപോലെ നമ്മുടെ അപ്പുറത്തെ സൈഡും അതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കേട്ടോ. അപ്പോൾ നമ്മുടെ ഹെയർ ബാൻഡിൻ്റെ പണി കഴിയും കണ്ടില്ലേ. കണ്ടില്ലേ, ഇതേപോലെ നമ്മൾ ചെയ്തെടുത്തു, വളരെ എളുപ്പത്തിൽ ചെയ്തെടുത്തു. ഈ സൈഡ് നമ്മൾ അതേപോലെ മുകളിലേക്ക് ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക. ഇതിൻ്റെ സൈഡ് ഉണ്ടോ, ഇത് നമുക്ക് ഉള്ളിലേക്ക് ഇതേപോലെ മാറ്റി മടക്കി വയ്ക്കുക. കണ്ടില്ലേ, വളരെ എളുപ്പമാണ് ഉണ്ടോ. എന്നിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് മറ്റേ വശം വെച്ചു. എന്നിട്ട് നമ്മളിതുണ്ടോ തയ്യൽ ഉള്ള വശത്തേക്ക് നമ്മൾ 2 സൈഡും കറക്റ്റായിട്ട് ഒന്ന് മടക്കി വയ്ക്കുക കേട്ടോ. നമ്മൾ കറക്റ്റായിട്ട് ഇതേപോലെ ഒന്ന് മടക്കി വയ്ക്കണേ. ഇനി ഒരുപാട് നല്ല വീഡിയോസ് വരെയാൻ വരുന്നുണ്ട്. അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാൻ ഒട്ടും മറക്കരുത്. അപ്പോൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾ നല്ല കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എനിക്ക് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നേരിട്ട് വിളിയായിട്ടുള്ളൊരു ഹെയർ ബാൻഡ് തന്നെ ചോദിച്ചിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. താങ്ക് യു.